recipe item on the Unata. And a super tasty recipe in your tagline or cup, the sun of the canary, egg, they sell a set of cookies. നമ്മളെ ചെമ്മീൻ എല്ലാം നല്ല നീറ്റ് ആയിട്ട് കഴുകി എടുത്തു വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തേക്കുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം ഇതിപ്പോ ഒരു 1/2 കിലോ ആണ് ചെമ്മീൻ ഉള്ളത് നമ്മൾ ക്ലീൻ ചെയ്ത് എടുത്ത കഴിഞ്ഞ ശേഷം അപ്പോൾ അതനുസരിച്ചുള്ള പൊടികളാണ് ഇടുന്നത് ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് 1 ടീസ്പൂൺ വിനീഗർ ട്ടോ വിനീഗർ നാരങ്ങാനീര് ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കണം പിന്നെ മുളകുപൊടി നമ്മൾ ഇടുമ്പോൾ നമ്മുടെ എരിവിനനുസരിച്ച് ഇടാൻ വേണ്ടി ശ്രദ്ധിക്കുക ട്ടോ നമുക്ക് കുറച്ചും കൂടി എരിവ് വേണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് ഇട്ട് കൊടുക്കാം നമ്മുടെ പൊടികളെല്ലാം നന്നായിട്ട് തിരുമ്മിയിട്ടുണ്ട് ഇനി നമുക്കിതൊരു അരമണിക്കൂറെങ്കിലും ഫ്രിഡ്ജിനകത്തൊന്ന് വെച്ച് ഈ മസാലയൊക്കെ ഇതിനകത്തേക്ക് ഒന്ന് പിടിച്ചതിന് ശേഷം ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പോൾ അരമണിക്കൂർ ആയിട്ടുണ്ട് നമുക്കിനി ഇതൊന്ന് ഫ്രൈ ആക്കി എടുക്കാം അതിനുവേണ്ടി ഒരു തവ വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇതിനകത്തേക്ക് ഇട്ട് നമുക്ക് ഫ്രൈ ആക്കാം ട്ടോ നമുക്കിതൊരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നന്നായിട്ട് രണ്ട് സൈഡും ഫ്രൈ ആക്കി വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ ഇത് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും കേട്ടോ ഒരു 7-8 മിനിറ്റിനുള്ളിൽ തന്നെ കണ്ടോ നന്നായിട്ട് കുക്കായിക്കോളും രണ്ട് സൈഡ് ഇങ്ങനെ മറിച്ചിട്ടിട്ട് നമുക്കത് നന്നായിട്ട് ഫ്രൈ ആക്കിയെടുക്കാം നമ്മളുടെ ചെമ്മീൻ നല്ല അടിപൊളിയായിട്ട് ഫ്രൈ ആയിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു പാത്രത്തിലേക്ക് എടുത്ത് മാറ്റാം നമുക്ക് ഇതിലേക്കുള്ള മസാല റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരു തവ വെച്ച് ഒരു 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിനകത്തേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കേട്ടോ കടുക് പൊട്ടിയ ശേഷം നമുക്ക് ഒരു സ്പൂൺ വെളുത്തുള്ളി അരിഞ്ഞു കേട്ടോ ചെറുതായിട്ട് അരിഞ്ഞ വെളുത്തുള്ളി ഒരു സ്പൂൺ ചെറുതായിട്ട് അരിഞ്ഞ ഇഞ്ചി ഒരു സ്പൂൺ ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ഒരു 15 എണ്ണം അങ്ങോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ സാധാരണ സവാളയാണ് എല്ലാ ആളുകളും തന്നെ യൂസ് ചെയ്യുന്നത് പക്ഷെ സവാളയേക്കാൾ കുറച്ചും കൂടി ടേസ്റ്റി ആയിരിക്കും നമ്മളിത് ഉള്ളിയിൽ ചെയ്യുമ്പോൾ കേട്ടോ കാരണം സവാള ആകുമ്പോഴത്തേക്ക് അതിനൊരു മധുര ടേസ്റ്റും ഒക്കെ വരാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഉള്ളിയിൽ ചെയ്യുമ്പം കുറച്ചും കൂടി ഒരു ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ നിങ്ങൾ ചെയ്തിട്ടില്ലാത്ത ആളുകളുണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനിയിപ്പോൾ ഉള്ളി നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പകരമായിട്ട് സവാള യൂസ് ചെയ്യാമെന്ന് മാത്രം നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മുടെ ഉള്ളി ഒന്ന് പെട്ടെന്ന് വഴണ്ടു വന്നോളൂ നന്നായിട്ട് വഴണ്ടു വരണം അപ്പം നമ്മളെപ്പോഴും തീ നന്നായി കുറച്ചിട്ട് തന്നെ ഇത് ടൈം എടുത്ത് തന്നെ വഴറ്റെടുക്കുക അപ്പോഴാണ് നമുക്ക് ആ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടുന്നത് കേട്ടോ ഇതൊന്ന് വഴണ്ട് വരട്ടെ ഒണിയൻ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞ ഒരു തക്കാളി കൂടി ഇട്ട് കൊടുക്കാം അത്യാവശ്യം വലിയ തക്കാളിയാണ് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഒരെണ്ണം എടുത്തത് ഇനി ഇതും കൂടി നന്നായിട്ട് വഴണ്ട് ഇതുമായിട്ടൊന്ന് ചേർന്ന് വരണം ടൊമാറ്റോ ഇപ്പം നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്കുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം കേട്ടോ നമുക്ക് ഒരു സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡർ ഇട്ട് കൊടുക്കാം ഒരു 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കണം അതിനുശേഷം ഇത് നന്നായിട്ട് ഇളക്കി ആ ഒരു പച്ചമണം മാറുന്ന വരെ നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ ഒരു 1/2 കപ്പ് നല്ല ചൂടുവെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഈ മസാല ഇതിനകത്തൊന്ന് നന്നായിട്ടൊന്ന് വെന്ത് വന്നോളൂ ഈ ഒപ്പം തന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചെമ്മീൻ ഉണ്ടല്ലോ അതങ്ങ് ഇട്ട് കൊടുക്കാം ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കാൻ പാടില്ല കുറച്ച് വെള്ളം മതി ഇനി നമുക്കിത് അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്യാം തീ കുറച്ചിട്ടിട്ട് വേണം കുക്ക് ചെയ്യാൻ കേട്ടോ ഇത് 5 മിനിറ്റ് കഴിഞ്ഞ് നമുക്കൊന്ന് തുറന്ന് നോക്കാം വേണ്ട നന്നായിട്ട് അവിടെ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നമുക്കിത് തുറന്ന് വെച്ച് ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി കണ്ടോ ഇത് മൊത്തം ചെയ്യണം നന്നായിട്ട് കുറച്ചും കൂടി ഒന്ന് ഉണങ്ങിയ പോലെ ആക്കി എടുക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് നമുക്കിത് റെഡിയാക്കി എടുക്കാം കേട്ടോ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ തന്നെ വേണമെങ്കിൽ സെർവ് ചെയ്യാം കുറച്ചും കൂടി ടേസ്റ്റ് എന്ന് പറയുന്നത് കുറച്ചും കൂടി ഒന്ന് ഫ്രൈ ആയ പോലെ വരുമ്പോഴായിരിക്കും ഈ കണ്ടോ ഇതിൻ്റെ കുറച്ച് വെള്ളത്തിൻ്റെ അംശമുള്ളതെല്ലാം മാറി നല്ലോണം ഒന്ന് ഫ്രൈ ആയി വരുമ്പോഴായിരിക്കും കുറച്ചും കൂടി ടേസ്റ്റ് അതുകൊണ്ടാണ് നമുക്കിനി കുറച്ച് നേരം കൂടി വെയിറ്റ് ചെയ്യാം നമുക്ക് ലാസ്റ്റ് കുറച്ചും കൂടി കറിവേപ്പില ഇട്ട് കൊടുക്കാം കേട്ടോ ഈ ഒരു സമയത്ത് ഇനി ഇത് ലോ ഫ്ലെയിമിലിരുന്ന് റെഡിയായി വരണം അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തോണ്ടിരിക്കും
നല്ല സൂപ്പർ ആയിട്ട് റെഡി ആയിട്ടുണ്ട്. വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വന്നു കേട്ടോ. അടിപൊളിയായി, നല്ല ഫ്രൈ ആയ പോലെ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവ് ചെയ്യാം കേട്ടോ. സ്റ്റവ് ഓഫ് ചെയ്തിട്ട് കണ്ടല്ലോ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ചെമ്മീൻ റോസ്റ്റ്, നല്ല സൂപ്പർ ടേസ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തേക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. അടുത്ത അടിപൊളി വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ ബൈ, താങ്ക് യു.